വിശ്വൽ പ്രൊവൈഡറിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 11 ഭാഗത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കേട്ടിട്ടും കണ്ടിട്ടും ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒറിജിനൽ വിസ കാണിച്ച ശേഷമാണ് ഏജൻസിക്ക് പൈസ കൊടുത്തത്. താമസം ശശിയോടും ബാക്കി 8 പേരോടും ഒപ്പം ഒരു മുറിയിൽ. ഞങ്ങളെ കൂടെ ഉൾക്കൊള്ളാൻ ആ മുറിക്ക് ഒരു പ്രയാസവും തോന്നിയില്ല. ഇനി 2 പേർ വന്നാൽ കൂടി സ്വീകരിക്കാൻ ആ മുറി ഒരുക്കമായിരുന്നു. അത് ബോംബെ മലയാളിക്കും മാത്രം സാധ്യമാവുന്ന വിശാലത. 2 ആഴ്ചക്കാലം ബോംബെയിലുണ്ടായിരുന്നു. നീണ്ട 2 ആഴ്ചക്കാലം, സമയം ഒരിക്കലും നീങ്ങാത്ത 2 ആഴ്ചക്കാലം. ഓരോ നിമിഷത്തിനും ഓരോ നൂറ്റാണ്ടിൻ്റെയും ഓരോ ദിവസത്തിനും ഒരു യുഗത്തിൻ്റെയും നീളമുണ്ടെന്ന് തോന്നിച്ച 2 ആഴ്ച. ശശിയും കൂട്ടുകാരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാനും ഹക്കീമും കൂടി നടക്കാനിറങ്ങും. എവിടേക്കെന്നറിയാതെ, ഏത് വഴിയെന്നറിയാതെ, സംസാരിക്കാൻ ഒരു ഭാഷ വശമില്ലാതെ വെറുതെ നടന്നു. ഒക്കെ ഒരു ധൈര്യമായിരുന്നു. ഞങ്ങൾ ധാരാവിയിലെ ചേരിയിലൂടെ നടന്നു. ഇടുങ്ങിയ നീണ്ട ഗലികൾ പിന്നിട്ട് അന്തേരിയിലെ റെയിൽവേ സ്റ്റേഷനിൽ വെറുതെ പോയി നിന്ന് യാത്രക്കാരുടെ തിക്കും തിരക്കും കണ്ട് പാവുഭാജി കഴിച്ച് സർബത്ത് കുടിച്ച് സിനിമയ്ക്ക് കയറി. രാത്രി ശശിയോടൊത്ത് ബിയർ കുടിച്ച് ഹക്കീമിന് കൂൾ ഡ്രിങ്ക്സ്. ഡാൻസ് ബാറിൽ പോയി രാത്രി എപ്പോഴെങ്കിലും മടങ്ങി വന്ന ഉല്ലാസത്തിൻ്റെ 2 ആഴ്ച. ഒടുവിൽ ആ യാത്രാ ദിവസം വന്നെത്തി. എനിക്കധികം ലഗേജൊന്നുമില്ലായിരുന്നു. സൈന്യവിൻ്റെ വല്ലായ്മയിലും സ്നേഹം പുരട്ടി വറുത്തു തന്ന കുറച്ചുപേരി, നാരങ്ങ അച്ചാർ, ഉമ്മ ക്ഷീണം മറന്ന് ഇടിച്ചു തന്ന ഇത്തിരി ചമ്മന്തിപ്പൊടി, ആറ്റുവാള അച്ചാർ, 2-3 ജോടി വസ്ത്രങ്ങൾ. എന്തിനായിക്ക അധികം, ഇഷ്ടം പോലെ കിട്ടുന്ന ദേശത്തേക്കല്ലേ പോകുന്നത്. 1 തോർത്ത്, 2 സോപ്പ്, 1 ചെറിയ പേസ്റ്റ്, 1 ബ്രഷ്, പിന്നെ പാസ്പോർട്ട്, ടിക്കറ്റ്, കുറച്ച് ഇന്ത്യൻ രൂപ തീർന്നു. പക്ഷേ ഹക്കീമിന് ഒരു ഭാണ്ഡം തന്നെ ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിന് 100 കാലം കഴിക്കാനുള്ള വക അവൻ്റെ ബാഗിലുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. അത് പറഞ്ഞ് ഞാനും ശശിയും കൂടി അവനെ ഏറെ കളിയാക്കുകയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെ അവൻ്റെ ഒരു ചൂളൽ, അത് കാണാനായിരുന്നു ഞങ്ങൾ അവനെ വെറുതെ തിരികേറ്റുന്നത്. എയർപോർട്ടിലേക്ക് ശശിയും മുറിയിലുണ്ടായിരുന്ന മറ്റൊരാളും വന്നിരുന്നു. ചെന്നാലുടൻ അറബിയെ ചാക്കിട്ട് പിടിച്ച് 2 വിസ സംഘടിപ്പിക്കാമെന്നും അത് നിങ്ങൾക്ക് അയച്ചു തരാമെന്നും, എല്ലാ ഗൾഫ് മലയാളികളും തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എയർപോർട്ടിൽ വെച്ച് കൊടുക്കുന്നത് പോലെ ഒരു വാഗ്ദാനം ഞാൻ ശശിക്കും സുഹൃത്തിനും കൊടുത്തു. ഇതെത്ര കേട്ടിരിക്കുന്നു എന്ന മട്ടിൽ അവർ വെറുതെ ചിരിച്ചിരിക്കണം. എന്നാലും ഒരു പ്രതീക്ഷ അവരുടെ ഉള്ളിൽ മുളപൊട്ടിക്കാണില്ലേ? ഇത്തരം ചില പ്രതീക്ഷകളുടെ മുകളിലാവുമോ ബോംബെ മലയാളി അവൻ്റെ ദുരിത ജീവിതം തള്ളിനീക്കുന്നത്? 1 ആഴ്ചക്കാലം കാത്തതിൻ്റെ പ്രതിഫലമായി എൻ്റെ കയ്യിൽ കിടന്ന വാച്ചഴിച്ച് ഞാൻ ശശിക്ക് കൊടുത്തു. സൈന്യുവിൻ്റെ ആങ്ങള ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ തന്നത്. പിന്നെ എയർപോർട്ടിലെ ഒരു ടെലിഫോൺ ബൂത്തിൽ കയറി ഏറെ നേരം പരിശ്രമിച്ച് നാട്ടിൽ അയൽപക്കത്തുള്ള ഒരു മാപ്പിളയുടെ വീട്ടിൽ വിളിച്ച് വീട്ടിൽ ഒന്ന് പറഞ്ഞേക്കാൻ ഏൽപ്പിച്ചു. എയർപോർട്ടിൽ എല്ലാം ഭംഗിയായും വേഗത്തിലും നടന്നു. എമിഗ്രേഷനിൽ മാത്രം എന്തോ ചില ചോദ്യങ്ങൾ ചോദിച്ചു. എനിക്ക് ഹിന്ദിയും അയാൾക്ക് മലയാളവും അറിയാത്തതുകൊണ്ടും 100 പാസ്പോർട്ടിനുള്ളിൽ വെച്ച് നീട്ടിയതുകൊണ്ടും ആ കടമ്പ വേഗം കടന്നു കിട്ടി. എയർ ഇന്ത്യയുടെ വിമാനമായിരുന്നു. 4.5 മണിക്കൂർ യാത്ര, ബോംബെ ടു റിയാദ്. അങ്ങനെ 1992 ഏപ്രിൽ മാസം 4ാം തീയതി പ്രാദേശിക സമയം വൈകിട്ട് 4:30 ഞാൻ റിയാദ് എയർപോർട്ടിൽ വിമാനമിറങ്ങി. എൻ്റെ സ്വപ്നങ്ങളുടെ നഗരമേ, ഞാനിതാ വന്നെത്തിയിരിക്കുന്നു. എന്നെ സദയം സ്വീകരിച്ചാലും അഹ്ലൻ വ സഹ്ലൻ.